ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പയ്യോളിയിലെ ഒരു പ്രാവ് വീഡിയോ ഇട്ടായിരുന്നു, പറവ പ്രാവുകളുടെ. ഇപ്പോൾ ഇന്ന് പയ്യോളിയിലെ മറ്റൊരു പറവ പ്രാവ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കടലിൻ്റെ അടുത്ത് കുറച്ചകത്തോട്ടായിട്ട് തന്നെ ഈ ഒരു ഷെഡ് നിറയെ പ്രാവാണ്. ഇത് ഇവിടെ ഷെഡല്ല, ഇങ്ങനെ കേജും ഫ്ലൈയിങ് കേജും ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കേജുകൾ. ഫ്രണ്ട്സ്, അപ്പോൾ 4-5 പേര് ചേർന്നിട്ടാണ് ഈ ഒരു ലോഫ്റ്റ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതലും പറവപ്രാവാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് 12:30 സമയമാണ്, അതുകൊണ്ട് തന്നെ തുറന്നു വിടാൻ പറ്റത്തില്ല. ഇവർ എപ്പോഴും വൈകിട്ടാണ് തുറന്നു വിടുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള രണ്ടുപേരെ പരിചയപ്പെട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ബ്രോ, എന്താ പേര്? ശരത്ത്. ഓക്കെ, ഇവിടെ 4-5 പേര് ചേർന്നാണല്ലേ വളർത്തുന്നത്? എത്ര നാളായി തുടങ്ങിയിട്ട്? 2 വർഷമായി. ഓക്കെ, നിങ്ങൾ എങ്ങനെ ഈ പ്രാവ് വളർത്തിലേക്ക് എത്തിപ്പെട്ടത്? കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത്, ഫസ്റ്റ് ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ ഇവിടെ വിയർത്ത് ബീച്ച് ഉണ്ട്, അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഫസ്റ്റ് തുടങ്ങിയത്. ഓക്കെ, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പ്രകൃതി എന്നതെല്ലാം മാറ്റം സംഭവിച്ചപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടാണ്. അപ്പോൾ പ്രാവിനെ ടോട്ടലി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫുള്ള് കാറ്റ് വരുമ്പോൾ സേഫ് അല്ല. ടെൻ്റിൽ ഇതുപോലെ ഷെഡൊന്നും കിട്ടിയിട്ടില്ല. ഷെഡല്ല എന്നാലും ഇതിപ്പോൾ സേഫ്റ്റിക്ക് ഒരാളുടെ സ്ഥലം ഇങ്ങനെ ചോദിച്ച് വാങ്ങിച്ചു വെച്ചിരിക്കുക. നമ്മളെ ഏട്ടൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാവ് ഏറ്റവും കൂടുതൽ എത്ര സമയമൊക്കെ പറന്നിട്ടുള്ള? ഫുൾ ടൈം 24 hours. ആ പ്രാവിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് പാകിസ്ഥാൻ ടൈപ്പ് സാധനമാണ്. ഓക്കെ, ഇതല്ല, അതിനപ്പുറമല്ല സെറ്റ് പോയപ്പോൾ വരട്ടെ. ഓക്കെ, 1000-100 പ്രാവുണ്ട്. അപ്പം നിങ്ങൾ ഈ വളർത്തുന്ന എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ മത്സരമാണോ അതോ കുഞ്ഞുങ്ങളെ അടുത്ത് സെയിൽ ചെയ്യാനാണോ? സെയിലാണ് കൂടുതൽ. എന്റർടൈൻമെന്റ് ആയിട്ട് ഈ കുഞ്ഞിന്റെയൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെ വരിക? റേറ്റ് നമ്മൾ പ്രാവ് പറക്കുന്ന അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഇതിന് ഫുൾ ടൈം ആകുമ്പോൾ നമ്മൾ സാധാരണ ചീപ്പ് റേറ്റിന് കൊടുക്കുള്ളൂ, ഒരു 1000 രൂപ അത്ര ഒരു സെറ്റ്. ഒരു സെറ്റിന് പുറത്തൊക്കെ നല്ല വളർത്തുന്നടിയുമൊക്കെ നല്ല പൈസ കൊടുക്കും. നമ്മൾ അങ്ങനല്ല, ഒരു ജസ്റ്റ് ഒരു ആവശ്യകരം വന്നാലും അവർ കൊടുക്കും, അവർ വാർപ്പിച്ചോട്ടെന്ന് വെച്ചാൽ കൊടുക്കും. ഓക്കെ, സ്നേഹത്തിന്റെ ഈ 2 വർഷം പ്രാവ് വളർത്തിയിട്ട് എന്താ നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? നല്ലതായിട്ടാണോ അതോ പണ്ടേ ക്രേസ് ഉണ്ടോ? ഓ, പണ്ടേ ചെറുതിലെ ക്രേസ് ആണ്. ഓക്കെ, ഞങ്ങൾക്ക് വാർത്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ സങ്കടമുണ്ട്. ഈ പ്രാവ് അടക്കം ഏതൊരു പിള്ളേര് കട്ടുണ്ട്, ഇവിടെ പബ്ലിക് സ്ഥലമായോണ്ടായിരിക്കും അല്ലേ? കട്ടുകൊണ്ട് പോയിട്ട് അതെന്താ കിട്ടിയോ? എങ്ങനെയാ കിട്ടിയത്? അത് വേറെ ഷോപ്പില് അവര് കൊണ്ടുപോയി, പെറ്റ് ഷോപ്പിൽ അവര് കണ്ട് ഓണർ കൊടുത്തവനെ കണ്ടുപിടിച്ചു, പോലീസ് കേസായി, എന്നിട്ട് പ്രാവനെ തിരിച്ചു കിട്ടി. ഓക്കെ, അപ്പം മോഷണമുള്ള സ്ഥലമാണല്ലേ? അത്യാവശ്യം ഇത് ബാക്കിൽ റോഡ് ഉള്ളതുകൊണ്ട് ചെറിയ മക്കള്. ഓക്കെ, നിങ്ങള് ഈ പ്രാവിനൊക്കെ വൈകിട്ടാ തുറന്നു വിടാ? പകല് തുറന്നു വിടാം, പണിക്കൊക്കെ പോകുന്നുണ്ട്. ചെറിയ പിള്ളേർ ആരും ഇല്ല നോക്കാൻ, നമ്മളെ പോയി വൈകിട്ട്. ഇപ്പൊ എത്ര മണിക്കാ തുറന്നു വിടാറ്? നമ്മളിപ്പോ ഈയൊരു സമയം 2 പ്രായം നമ്മൾ പറപ്പിക്കും, പിന്നെ അത് അങ്ങ് പറഞ്ഞോളൂ. പിന്നെ 5-6 മണിയാകുമ്പോഴത്തേക്കാണ് കൂടൊക്കെ തുറന്നിട്ട് തീറ്റ കൊടുക്കും. അതുപോലെ കുട്ടികൾ മറ്റേ കുഞ്ഞുങ്ങളെടുക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ, നമ്മൾ രാവിലെ വന്നിട്ട് കുട്ടികളുടെ അച്ഛയൊക്കെ തീറ്റ കൊടുക്കും. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം 24 hour പറന്നെന്ന് പറഞ്ഞു. അല്ലാതെ ഇവിടുത്തെ മെയിൻ പറവ പ്രാവുകളൊക്കെ ഏതൊക്കെയാ? ചേട്ടൻ്റെ ഫേവറേറ്റ് പ്രാവുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഒന്ന് ഈ വെള്ളപ്രാവാണ്, ഇതൊക്കെയാണ്. 11 മണിക്കൂർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ പേരായിട്ട് പറഞ്ഞത് ഈ പ്രാവാണ്, ഈ സബ്ജെ പ്രാവാണ് അതിൻ്റെ കൂടുതൽ പേരായിട്ട് പറഞ്ഞത്. ഇത് അതിൻ്റെ ജോഡിയാണ്, 10 മണിക്കൂറാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇത് 10.5 മണിക്കൂർ, അതിൻ്റെ കുട്ടിയായത് ഇതൊരു 12 മണിക്കൂർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോസ്റ്റ്ലി അതിൽ 13 മണിക്കൂർ 12 മണിക്കൂർ കിട്ടിയ പ്രാവാണ്. ഓക്കെ, ഇവിടെ പ്രാവൊക്കെ വാങ്ങുന്നതൊക്കെ എവിടുന്ന വാങ്ങുന്നത്? നമുക്ക് എന്താ പറയുക, നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈമാറ്റം ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് പുതിയ പ്രാവിനെ നമുക്ക് പിടിക്കും കിട്ടും. അപ്പോൾ പിടിച്ച പ്രാവിനെ തന്നെ അതിപ്പോൾ എൻ്റെ പ്രാവാന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചു കൊടുക്കും. ഇല്ല, എല്ലാവരും വന്നിട്ടില്ലെങ്കിൽ അത് ഇവിടെ തന്നെ. ഓക്കെ, ഇവിടുന്ന് പോകാറുമുണ്ട് അതുപോലെ? അതുപോലെ പോകാം, പ്രാവ് വളർത്ത് അങ്ങനെ തന്നെ. ആ, ഇപ്പോൾ ചേട്ടൻ ഇവിടെ കുറേ പ്രാവുകൾ ഒറ്റയ്ക്കും കിടപ്പുണ്ട്. അപ്പോഴേ ഒരു കറക്റ്റ് നല്ലൊരു പറവ ഒരു ജോഡിയെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത്? ഒരു നല്ല കുഞ്ഞുങ്ങൾ കിട്ടണമെങ്കിൽ ഒരു ജോഡി എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത്? ഉദാഹരണം, ഈ ഒരു പ്രാവ് 12 മണിക്കൂർ പറഞ്ഞ പ്രാവാണ്. ഓക്കെ, അപ്പോൾ ഇതിനാണ് പ്രാവാണത്. അപ്പോൾ ഇതിന് പേരായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ കണക്കാക്കിയിട്ടുള്ള ഒരു അതേ സെയിം കളറുള്ള പ്രാവായിരിക്കണം.
ആയിരിക്കണം. അതുപോലെ തന്നെ കണ്ണ് കൊക്കുക്കണം. ഒറ്റ ചവിട്ട് പ്രാവ്, ചില പ്രാവ് ഒരു ചവിട്ട് അവിടെ തന്നെ ചവിട്ടുള്ള മാറി ചവിട്ടില്ല. അപ്പൊ അതിന് മനസ്സിൽ പറ്റിയ അനുസരിച്ചിട്ടുള്ള ഒരു ജോഡി തന്നെ കിട്ടിയാൽ അതിന് കുട്ടികൾ അതിന് ഇരട്ടിയായിട്ട് പറഞ്ഞു. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലായില്ല നിങ്ങളെ രീതി. അതായത് ഈ ഒരു പ്രാവ് ഒരു 12 മണിക്ക് പറഞ്ഞ പറഞ്ഞ പ്രാവാണ്. അപ്പൊ അതിനൊരു സെറ്റ് അതിനൊരു പെൺ പ്രാണം ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് അതിൻ്റെ അതിൻ്റെ അതേ ക്വാളിറ്റിയുള്ള പ്രാണം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ വെച്ചാൽ അതിൻ്റെ കണ്ണും കൊക്കും കാലിന് വിരലുള്ള നാഗൊക്കെ നോക്കും. അപ്പൊ അതിന് ഫെയർ ആയിട്ട്, പക്ഷെ ഇത് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഒറ്റ ചവിട്ട് പ്രാവാണ്. എന്താ ഈ ഒറ്റ ചവിട്ട്? ഒരു സ്ഥലത്ത് ചവിട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെ ചവിട്ടുണ്ട് എപ്പോഴായാലും ഇറങ്ങി വരുന്നത്. തെങ്ങിലൊന്നും ഇരിക്കാതെ തറയില്ല. ഒന്നെങ്കിൽ ഇതിന് ഓവിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അവിടെ ഒരു ഓടുണ്ട്, നമ്മൾ അവിടെയും ചവിട്ടുണ്ട്, വേറെ എവിടെയും ഇരിക്കാറുണ്ട്. ചില പ്രാവൊക്കെ ഓല ചവിട്ടും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവിടെ ചവിട്ടുള്ള പിന്നെ വേറെ. മറ്റേ പ്രാവെന്ന് പറഞ്ഞാൽ ഓല ചവിട്ടാതെ ഡയറക്റ്റ് വിട്ടുന്നുണ്ട്. അത് അങ്ങനത്തെ ഇന്നത്തെപ്പെട്ട പ്രാവാണ്. അപ്പൊ അതിന് പറ്റിയ സെറ്റ് ആണ്. ഏതെങ്കിലും ഒരു പ്രാവിനെ ഇട്ടാലേ നല്ല കുഞ്ഞുങ്ങൾ, നല്ല കുഞ്ഞുങ്ങൾ കിട്ടും. നമുക്ക് അത് ഡയറക്റ്റ് ആർക്കും വേണം സെയിലും ചെയ്യാം. ഓക്കെ. ഇനി ഒരു നല്ലൊരു പറവ പ്രാവിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റണേ? ഒന്നിനെ ഒന്ന് രണ്ടെണ്ണം കാണിച്ച് നല്ല ക്വാളിറ്റി പറഞ്ഞുതരാം. ഇപ്പൊ ചേട്ടനോട് ഒരു പറവ പ്രാവിനെ കണ്ട എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചപ്പോ ചേട്ടൻ ഒരു പ്രാവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ എന്തുകൊണ്ടാ ചേട്ടാ ഈ ഒരു പ്രാവിനെ സെലക്ട് ചെയ്യാൻ കാരണം? ഈ ഒരു പ്രാവിനെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ 13 മണിക്കൂർ പറഞ്ഞ പ്രാവായത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്നാ കണ്ടാ ചില കൊക്ക്, ചിലൊരു കൊക്ക്, ചിലൊരു കണ്ണ്, ചിലൊരു കാലിൻ്റെ നഖം, ചിറകൊക്കെ നോക്കും. ഓക്കെ. നമ്മൾ മെയിനായിട്ട് ഇപ്പം നോക്കുന്ന വെച്ചാൽ ഈ കൊക്കിൻ്റെ ഈ തലേൻ്റെ ഷേപ്പ്, ഈ ഒരു ആംഗിളുണ്ട്, ഈ ഒരു ആംഗിള് ഡയറക്റ്റായിട്ട് നോക്കും, നേരാണോ നോക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കണ്ണുണ്ടോ ഒരു ഭാഗത്ത് താഴ്മുറി, അതിനെ ഇതിനാണ് മുറിക്കണമെന്ന് പറയാം. ഓക്കെ. അതുപോലെ ഈ കണ്ണിൻ്റെ അതേ കളറല്ല ഇപ്പുറമുള്ള ഡബിൾ കണ്ണിയാണ്, ഡബിൾ കണ്ണി. ഇതൊരു ചോരയും കറുപ്പും കളറും കൂട്ടിയിട്ടുള്ള കണ്ണാണ്, നമ്മളത് നോക്കും. അപ്പോൾ അതിലാണ് പറവ ഡബിൾ കണ്ണി നല്ലതായിട്ട് പറക്കും, നല്ലതായിട്ട് പറക്കും. ചിലതുണ്ട് നാടൻ പ്രാവിന് ടൈപ്പും ഉണ്ട്. ഇനി നഖമൊക്കെ എങ്ങനെ മനസ്സിലാക്കുക? നഖമൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നതും ആയിട്ടും സ്ട്രെയിറ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ. പിന്നെ പ്രാവിന് നിത്തത്തിൽ തന്നെ നമുക്ക് അത് മനസ്സിലാവും. ഷേപ്പോ നിത്തോ കണ്ടാൽ തന്നെ പ്രാവ് മനസ്സിലാവും. നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു പ്രാവിനെ വാങ്ങുന്നത്? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു കൂട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് സാധാരണ എല്ലാം ഫുഡിന് വെക്കാറുള്ള കേജാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ ഉണ്ടാക്കിയ കേജിന് ഏകദേശം എത്ര രൂപ ചിലവൊക്കെ വന്നു ചേട്ടാ? ഇതിനിപ്പോൾ എല്ലാം ഫ്രെയിം എല്ലാം കൂടി 10 രൂപയോളം. 10 രൂപ. ഫുള്ള് കമ്പിയാണ്, നല്ല വെളിച്ചമുള്ള സ്ഥലം. അപ്പോൾ എല്ലാ പറവ വളർത്തുന്നിടത്തും ഇങ്ങനെ ഒരു കേജ് കാണും. അതെ. അപ്പോൾ അതിൻ്റെ മുകളിൽ അവർ ചെയ്തിരിക്കുന്നത് വൺ സൈഡ് പ്രാവിന് അകത്തോട്ട് മാത്രം ഇറങ്ങാൻ പറ്റുന്ന രീതിയിലും അതിനുശേഷം അകത്ത് നിന്ന് ഫുഡൊക്കെ കഴിക്കാം ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കൊച്ചു പിള്ളേർ ഈ പ്രാവ് വളർത്തിലേക്ക് വരുന്നുണ്ട്. അവരോടൊക്കെ ചേട്ടൻ എന്താ പറയാനുള്ളത്? അവരോടൊക്കെ പറയാൻ വെച്ചാൽ പ്രാവ് വളർത്തുന്ന 2-3 രീതികളുണ്ട്. ഓക്കെ. ചില ആൾ വീട്ടിൽ പെറ്റായിട്ട് വളർത്തുന്നുണ്ട്, ചിലവർ സെയിലിങ്സ് ആയിട്ട് വളർത്തുന്നുണ്ട്, ചിലർ ടൂർണമെൻ്റ് ഒക്കെ ഇവിടുന്ന് വളർത്തുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെറിയ കൊച്ചു പിള്ളേർ വരുന്ന സമയത്തേക്കാണ് പ്രാവ് വളർത്തുന്നതെന്ന് ഒരു കുഴപ്പമില്ല. പക്ഷേ ചില വീട്ടുകാർ പറയും, എന്താ പറയുക, പ്രാവ് വളർത്തുമ്പോൾ പഠിക്കില്ല, കൂറ്റ് പോകും, വീട്ടിന് ദോഷമാണ് എന്നൊക്കെ പറയും. പക്ഷെ എന്തൊക്കെയാണ്, എന്നെ നമ്മളെ സംബന്ധിച്ചുള്ളതിലോ ഒരു ജീവനാണ്, അതിനെ സ്നേഹത്തോടെ വളർത്തുമ്പോൾ അതിൻ്റെ ഒരു നന്ദി നമുക്ക് എപ്പോഴും ഉണ്ട്, നമുക്കൊരു ഒരു സംതൃപ്തിയാണ് എപ്പോഴും. മെയിനായിട്ട് അത് ദുരുപയോഗം ചെയ്യരുത്, മോശപ്പെട്ട രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ അതിനെ സ്നേഹിച്ച് വളർത്തണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ആളെ കാണിക്കുന്ന ഷോ പോലെ വളർത്തിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതിനൊരു ശാപം കിട്ടുന്നുണ്ട് പണ്ടല്ലോ, അതിന് വേദം ഉപദ്രവിക്കുമ്പോൾ അതിനുള്ള ശാപം നമുക്ക് കിട്ടും. അങ്ങനെ അത് ചെയ്യാൻ നിൽക്കരുത്, നല്ല അടിപൊളിയായിട്ട് സ്നേഹത്തോടെ നോക്കാം. ഓക്കെ, തിരിച്ചും കിട്ടും. സന്തോഷം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇൽ ദെൻ ബൈ.